ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ലീഡ്സ്. ഞാൻ രശ്മി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ആക്ച്വലി അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ മദറിനോട് റെസിപ്പിയാണ്. അമ്മ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാനിത് വെറുതെ കോരി കുടിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. ഇടിയപ്പത്തിനൂടെ അപ്പത്തിനൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനിച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇത്ര ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഉഴുന്ന് പരിപ്പ് ഒന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊട്ടേറ്റോ, ക്യാരറ്റ്, പിന്നെ ഉള്ളി ഇതാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഓരോന്നും ഇതാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ പൊട്ടേറ്റോ, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു മീഡിയം സൈസ് സവാള. ഇത്രയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ക്യൂബ്സാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 4-5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഒരു ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. എന്നാലും നല്ല രുചി ഉണ്ടാവുള്ള സ്റ്റൂവിന്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളകും തൊണ്ടൻ മുളകും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൊണ്ടൻ മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് 2-3 ചേർത്താൽ മതിയാകും. തൊണ്ടൻ മുളക് ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നാലേ ആ ഒരു പച്ച ചുവ, മഞ്ഞൾപ്പൊടിയുടെ പച്ച ചുവയില്ലേ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2/2 പാലാണ് ആദ്യം ചേർക്കുന്നത്. അപ്പോൾ 1/2 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2/2 പാലിൽ കൂടുതലും വെള്ളമായിരിക്കും, വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അത് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കിടന്ന് വേണം ഈ വെജിറ്റബിൾസ് വെന്ത് വരാനായിട്ട്. അപ്പോൾ 2/2 പാലെടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ചധികം ഒഴിച്ചിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടത്തുള്ളൂ. ഇതേപോലെ വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കണം. എന്നാലേ നന്നായിട്ട് ഇത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ 2/2 പാലൊഴിക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. ഇതേപോലെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് ലോ ടു മീഡിയമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ പൊട്ടേറ്റോ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള പൊട്ടേറ്റോ കുറച്ചൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ആ ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പൊട്ടേറ്റോ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. 5-6 പൊട്ടേറ്റോയൊക്കെ ഒന്ന് ഇതേപോലെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗരം മസാല ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു മൈൽഡ് ഫ്ലേവറിൽ വേണം ഈ ഒരു സ്റ്റൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാലയുടെ ചുവ ഇങ്ങനെ മുന്നോട്ട് നിന്നാൽ അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് അളവിലുണ്ട് 1/2 പാൽ. അപ്പോൾ 1/2 പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായി ചൂടായാൽ മതി. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും 1-2 മിനിറ്റിൽ നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരും. അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം ഗ്രേവി. എന്നാലേ നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കുറച്ച് ഗ്രേവി ഉള്ളതാണല്ലോ നല്ലത്. പിന്നെ ഇത് നമ്മൾ സ്റ്റവിൽ നിന്ന് ഇപ്പോൾ മാറ്റി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരല്പം കൂടി കട്ടിയാകും. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ. അപ്പോൾ ആവിയൊക്കെ വരുന്നത് കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റി വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.